പപ്പയോട് പറയാതിരുന്ന മാത്രം മതി. അയ്യോ അമ്മച്ചി, തലവേദനിക്കുന്നു. എന്തു പറ്റി മോളെ? ഇവള് ട്രോഫി കൊണ്ട് തലക്കടിച്ച് തല മുഴുവൻ വേദന. സമാധാനായില്ലടി നിനക്കിപ്പോ. എന്റെ കൊച്ചിനെ തല്ലിയിട്ടതിന് നല്ല സമ്മാനം വാങ്ങിച്ചു തരുന്നോടി ഞാൻ. ഞാൻ തല്ലിയില്ല അനിയമ്മേ, എന്നാലും ചേച്ചി വേണമെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ. എങ്കി പിന്നെ ഞാൻ തല്ലട്ടെ? വേണ്ട വേണ്ട, അത് പിന്നെ പരാതിയാവും. പുന്നാരം മോൾക്ക് പപ്പയുടെ തന്നെ കിട്ടിക്കോളും. പപ്പ എന്നെ ഉഴക്ക് പറഞ്ഞാ പോലും എനിക്ക് വലിയ സങ്കടമാവും. അവളുടെ ഒരു സങ്കടം നിനക്ക് നടിയുടെ പൂരവ. ദേ പപ്പ വന്നു. മോള് പോയി കിടന്നു, അമ്മച്ചി വിളിച്ചിട്ട് വന്നാ മതി. നീ ഇവിടെ തന്നെ കാണും കേട്ടോ. എന്റെ മാതാവേ, പപ്പ എന്നെ തല്ലിക്കോട്ടെ, എന്നാലും വഴക്ക് പറയല്ലേ. വഴക്ക് പറയില്ല എന്ന് പപ്പയോട് ഒന്ന് പറയണേ മാതാവേ. എത്ര അടി വേണം ഞാൻ കണ്ടോളം, വേദനിച്ചാലും കരയാതിരുന്നോളം. പപ്പ ഉഴക്ക് പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. പപ്പയും മാതാവും അല്ലാതെ എനിക്ക് ആരുമില്ല. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താ കാര്യം? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, ആ തേയില ഫാക്ടറിയുടെ തിണ്ണേ കിടക്കുന്ന അണ്ണാച്ചിയില്ലേ, അയാൾക്ക് ലോട്ടറി അടിച്ചു എന്ന്. 80 ലക്ഷം രൂപ. ഒരു 50 ലക്ഷങ്കിലും കൈ കിട്ടും. ഓ, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം, എനിക്കതില്ലല്ലോ. ആ പച്ചക്കറിയും പുട്ടുപൊടിയും കടലയുണ്ട്, പാല് കിട്ടിയില്ല, നാളത്തേക്ക് കട്ടം മതി. അല്ലേലും പാലും മുട്ടയൊക്കെ കൊടുത്ത് ആരെയും കൂടുതൽ കൊഴിപ്പിക്കാതിരിക്കുന്നത് നല്ലത്. എന്തിനാ എന്നിങ്ങനെ കുള്ളി വെച്ച് സംസാരിക്കുന്നത്? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ മോള് എന്റെ മോളെ തല്ലി, ഇനി നിങ്ങൾക്ക് എന്നെ തല്ലണോ? തല്ലിക്കോ. ആരാരെ തല്ലിയെന്ന് നീ പറയുന്നത്? മനസ്സിലായില്ലേ, ഏഞ്ചൽ ഇസയെ തല്ലി. തല്ലിയോ? ഏഞ്ചലോ? എന്തിന്? അവളങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു പരാതിയില്ലേ, മൂത്താങ്കുടിയിലെ മോള് ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥ. നീ കാര്യം പറയുക. ഡ്രോയിങ്ങിന് ഫസ്റ്റ് കിട്ടിയെന്നും പറഞ്ഞ് ഒരു ട്രോഫിയും കൊണ്ട് നിങ്ങളുടെ മോള് സ്കൂളിൽ നിന്ന് വന്നു. അവള് വരച്ച പടമൊന്ന് കാണിക്കൂന്ന് എന്റെ മോളൊന്ന് ചോദിച്ചു പോയി. തൊട്ട് കൈക്ക് അടിയും പറ്റിച്ചു. എനിക്ക് ദേഷ്യം തോന്നണ്ട, ഏഞ്ചല് തല്ലിന്നൊക്കെ പറഞ്ഞ വിശ്വസിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടാ. ഓഹോ, എങ്കി കേട്ടോ, കൈകൊണ്ടൊന്നും അല്ല, വെറുതെ ദേഹത്തും അല്ല, കയ്യിലിരിക്കുന്ന ട്രോഫി കൊണ്ട് ഇസയുടെ തലയിൽ അടിച്ചത് അറിയാവോ? അമ്മച്ചിന്ന് ഒരൊറ്റ വിളിയായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ കുഞ്ഞു ബോധമില്ലാതെ നിലത്ത് കിടക്കുക. എന്നിട്ട് അവളെവിടെ? ഇപ്പോഴും മാറിയിട്ടില്ല വേദന, കിടക്കകത്ത്. ഏഞ്ചലോ? എന്റെ അമ്മോ, ഞാൻ തിരക്കാനേ പോയില്ല, എനിക്കിട്ടും പൊട്ടിച്ചാലോ. ഇസേ, ഇങ്ങോട്ട് വന്നേ. ഏഞ്ചലിനെ വിളിക്ക്. വിളിക്കാം, നിക്ക്. മോളെ, ഏഞ്ചല് ട്രോഫി കൊണ്ട് തലക്കടിച്ചോ? മോള് ധൈര്യമായിട്ട് പറയ്. അടിച്ചു. ഏഞ്ചലേ, എനിക്ക് സ്കൂളിലെ ഡ്രോയിങ് മത്സരത്തിന് ഫസ്റ്റ് കിട്ടി. ചുമ്മാതെ പപ്പ, ഇവിടെ ആരുടെ കട്ടെടുത്തതാ? നീ മിണ്ടാതിരിക്കും മോളെ, നിനക്ക് വയ്യാത്തതാ, പപ്പ ചോദിച്ചോളൂ. സത്യം പറഞ്ഞോളാം, ഫസ്റ്റ് കിട്ടിയ ഈ പൊട്ടിയ ട്രോഫിയാണോ സ്കൂളിൽ നിന്ന് തരുന്നത്? ചോദിച്ചേ കേട്ടില്ലേ, ഈ ചളിങ്ങിയ ട്രോഫിയാണോ സ്കൂളിൽ നിന്ന് തന്നേന്ന്. ഇത് നല്ല ട്രോഫി ആയിരുന്നു. പിന്നെ ഇതാരെങ്ങനെയാക്കിയത്?
ചോദിക്കുന്നത് കേക്കാവോ നിനക്ക്? ഈ ട്രോഫി ഇങ്ങനെ ആക്കിയത് ആരാന്ന്? ഞാൻ തന്നെ നശിപ്പിച്ചത്. നീ ഇപ്പൊ പറഞ്ഞത് കള്ളം. മാതാവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയണം ആരേത് ചെയ്തേന്ന്. വാ. വേണ്ട, ഞാൻ പറയാം. എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റിയല്ല, ഞാൻ എന്തും ചെയ്യും. ഓഹോ, അപ്പൊ നീയാണ് ഈ ട്രോഫി ഇങ്ങനെ ആക്കിയത് അല്ലേ? എന്റെ മോക്ക് നൊന്താ ഞാൻ നോക്കി നിക്കണം എന്നാണോ? മതി, നിർത്ത്. എന്റെ മോള്, എന്റെ മോള്, എന്റെ മോള്. മടുത്തു. ഇങ്ങനെ ഒരു വേർതിരിവിട്ട് ഞാൻ ഇന്നേ വരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ നീയാ? ദൈവത്തെ ഓർത്ത്, ഇല്ലാത്തതും പൊല്ലാത്തതും ഉണ്ടാക്കിയും പെരുപ്പിച്ചും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൂടി വിഷം കുത്തിവെക്കരുത് നീയാ. എനിക്കറിയായിരുന്നു. അല്ലല്ലോ, അവസാനം കുട്ടിക്കാരി ഞാനാവൂന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്കൊരു പരാതിയില്ലെന്ന്. നിൽക്ക്. പരാതി ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. നീ ഇവരുടെ അമ്മയാണ്, പരാതിപ്പെടേണ്ടവളല്ല, പരിഹാരം ഉണ്ടാക്കേണ്ടവളാണ്. അത് മറക്കരുത്. ആ, ഈ പ്രശ്നം ഇവിടെ തീർന്നു, തീർത്തോളണം. ആ അതെ, നാളെയല്ലേ സീടെ പിറന്നാള്. ആ രാവിലെ തന്നെ എല്ലാരും റെഡി ആയിട്ടിരിക്കണം. സിറ്റിയിൽ പോയിട്ട് എല്ലാവർക്കും ഡ്രസ് എടുക്കണം. ആ എഞ്ചിലെ, നീയും റെഡിയാവണം, തുണിയെടുക്കാൻ പോണ്ടതാ. നീ കൂടുതൽ സന്തോഷിക്കണ്ട, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. വാ മോളെ. വേഗം കഴിച്ചേ, മുഴുവൻ കഴിക്കണം കേട്ടോ. ആഹാ, കൊള്ളാലോ നീ. മുകളിൽ കയറി അങ്ങ് സ്ഥാനം പിടിച്ചോ, ഇറങ്ങി താഴെ പോയിരിക്കടി. നോക്കി പേടിപ്പിക്കുന്നോ? അവിടെ തറയിൽ ചെന്നിരിക്കേ. അവള് മുകളിലേ ഇരിക്കും, പോയിരിക്കടി അവിടെ. ആ പീട്ടറച്ചായന്റെ മോളുടെ മനസ്സമ്മതത്തിന് നീ ഒന്ന് പോണേ, എനിക്ക് സമയം കാണില്ല. അല്ല, നീ എന്തൊന്നും പറയാത്തത്? കഴിഞ്ഞു പോയ മനസ്സമ്മതത്തിന് ഇനിയും പോകാൻ കഴിയാത്തത് കൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത്. കഴിഞ്ഞായിരുന്നോ? പോകരുന്നത് മോശമായിപ്പോയി. ഇവളെന്താ നിൽത്തിരിക്കുന്നത്? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇസ എവിടെ? ചേച്ചിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്നോ? ആര് പറഞ്ഞു? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മോളെ, മോളെ, എന്ത് മോളെ ഇത്? പപ്പ അവളെ അടിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? മോള് സമാധാനിക്ക്, വന്ന് കഞ്ഞി കുടിക്കേ. ദേ, അവക്ക് നമുക്ക് വേറെ പണി കൊടുക്കാം. ഇനി ഇപ്പൊ വേറെ എന്ത് പണി കൊടുക്കാനാ? നാളെ ടെക്സ്റ്റൈൽസിൽ പോകുമ്പോ അവളെയും കൊണ്ടുപോണ്ടേ? കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റുമോ? അവളുണ്ടേ ഞാൻ വരത്തില്ല. ഇനി മുതൽ എനിക്ക് ആഹാരം വേണ്ട. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ദേ, നാളെ പിറന്നാളാണ്, അറിയാലോ.
പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കേക്ക് മുറിക്കണ്ടേ? വേണ്ട, എനിക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും വേണ്ട. നോക്ക്, ഇങ്ങനെ വാശി പിടിക്കല്ലേ. എനിക്കൊന്നും വേണ്ട വേണ്ട. മോക്കറിയാലോ അയാളുടെ സ്വന്തം മോള ഏഞ്ചല്. തുണി വാങ്ങിച്ചു കൊടുക്കരുതെന്ന് എങ്ങനെ പറയും? അവൾക്ക് തുണി വാങ്ങിക്കാനാണെങ്കിൽ എനിക്കൊന്നും വേണ്ട. അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, അവളെ കൊണ്ടുവരരുതെന്ന് പറയുന്നത് മണ്ടത്തരവാ. നമ്മള് തോറ്റുപോകും. പിന്നെ എന്ത് വേണമെന്ന് അമ്മച്ചി പറയുന്ന? അവള് ടെക്സ്റ്റൈൽസിലേക്ക് വരരുത്. നമ്മളായിട്ട് ഒന്നും പറയണ്ട പപ്പയോട്. അവള് സ്വയം ഒഴിവാക്കണം. അതിനിപ്പോ എന്ത് ചെയ്യും? എന്റെ മോള് ബുദ്ധിമതിയല്ലേ, മോള് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. കെട്ടും, മോക്ക് പറ്റും. ബുദ്ധിപൂർവം അവളെ ഒഴിവാക്കണം. മോള് വിചാരിച്ച നടക്കും. എന്താ, പറ്റൂലേ? പറ്റും. നാളെ അവള് കടയിലേക്ക് വരേയില്ല, അവള് തുണി എടുക്കേയില്ല. എങ്കി പിന്നെ മോളുവ, അമ്മച്ചി കഞ്ഞി കോരി വായിൽ വെച്ച് തരാം.